മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അവകാശവാദങ്ങൾ പൊളിയുകയാണ് നിയമവിദഗ്ദ്ധർ പറയുന്നത് ഇങ്ങനെയാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ നിയമപരമായി നേരിടുമെന്ന മുഖ്യമന്ത്രിയുടെ വാദം തള്ളിയാണ് റിട്ടേഡ് ഹൈക്കോടതി ജസ്റ്റിസ് ബി കമാൽപാഷ പറയുന്നത് അതായത് മുഖ്യമന്ത്രി പറയുന്ന അവകാശവാദങ്ങളെല്ലാം പൊള്ളയാണെന്ന് തന്നെ പ്രസ്താവിക്കുകയാണ് റിട്ടേർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ബി കമാൽപാഷ അന്വേഷണ ഏജൻസികളെ നിയമപരമായി നേരിടുമെന്ന് പറയാമെന്നേ എന്നും അദ്ദേഹം പറയുന്നു അതായത് മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് അന്വേഷണത്തെ നിയമപരമായി നേരിടും എന്ന് വെറും വാക്കാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്നാൽ മുഖ്യമന്ത്രി നിയമപരമായി എന്ന് പറയുന്നത് വെറും പൊള്ളയായ വാക്ക് തന്നെ ആണെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചാണ് പറയുന്നത് അന്വേഷണം ആവശ്യപ്പെട്ട് കത്തയച്ച മുഖ്യമന്ത്രി ഇപ്പോൾ നിലപാട് മാറ്റിയത് എന്താണ് കാര്യമെന്നും റിട്ടയേഡ് ജസ്റ്റിസ് കെ വി ചോദിക്കുന്നുണ്ട് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വാദം ബലപ്പെട്ടതായും ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നു പ്രധാനമന്ത്രിക്ക് കത്തയച്ച് വിളിച്ചു വരുത്തിയ ശേഷം അന്വേഷണത്തിനെതിരെ തിരിഞ്ഞിട്ട് കാര്യമില്ലെന്നും കമാൽപാഷ വ്യക്തമാക്കുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറെ വിജിലൻസ് പ്രതിചേർത്ത നിലയ്ക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വാദം ബലപ്പെട്ടുവെന്നാണ് അദ്ദേഹം പറയുന്നത് ശിവശങ്കറിൻ്റെ വഴിവിട്ട ബന്ധങ്ങൾ മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്നത് ഖേദകരമാണെന്നും കമാൽപാഷ പറയുന്നു സംസ്ഥാനത്ത് നിലവിൽ നടക്കുന്ന അന്വേഷണം അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളെ കേന്ദ്രം ദുരുപയോഗം ചെയ്തുകൊണ്ടാണെന്ന് കരുതാനാവില്ലെന്നും റിട്ടയേർഡ് ജസ്റ്റിസ് കമാൽ പാഷ വ്യക്തമാക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഭരണഘടനാപരമായ അവകാശങ്ങളിൽ കടന്നു കയറാൻ അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നുവെന്ന് വാദിക്കാൻ നിലവിൽ സർക്കാരിന് സാധ്യമല്ലെന്നും കമാൽപാഷ വ്യക്തമാക്കുകയുണ്ടായി ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിലായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ആരോപണമുയർത്തിയത് അതായത് അന്വേഷണ ഏജൻസികൾ പൊതുവിൽ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ അട്ടിമറിക്കപ്പെടുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം അന്വേഷണ ഏജൻസികൾ പ്രൊഫഷണൽ വഴിവിട്ട് ചിലരുടെ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീങ്ങുന്നതിനാലാണ് ഈ പ്രതികരണം പ്രതികരണമെന്നൊക്കെയായിരുന്നു പിണറായി പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളും അതിൻ്റെ അന്തസത്തയും ക്രമീകൃതമായും ലംഘിക്കപ്പെടുമ്പോൾ ചിലത് പറയാതെ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി തൻ്റെ പതിവ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വിമർശനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഏതെങ്കിലും ഏജൻസിയെയോ ഉദ്യോഗസ്ഥനെയോ കുറ്റപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയല്ല ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന മുഖവരയോടുകൂടിയാണ് തുടങ്ങിയ മുഖ്യമന്ത്രി സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ തന്നെ സർക്കാർ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും ആവർത്തിച്ചു ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്